ഉമ്മൻചാണ്ടിയെ കുറിച്ച് അനുസ്മരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. കാരണം ഉമ്മൻചാണ്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് നമ്മുടെ മനസ്സിന് അംഗീകരിക്കാൻ പാടില്ലാത്ത തരത്തിലാണ് ഞങ്ങളുടെയൊക്കെ ഇവിടെ നിൽക്കുന്നവരുടെ എല്ലാം മനോവികാരം പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി ഈ നാടിൻ്റെ പൾസായിരുന്നു, സ്പന്ദനമായിരുന്നു. അപ്പം ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഓർമ്മ, ഇനി നമ്മൾ ഭൗതികമായ ആ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെയല്ലാതെ നമുക്ക് മാനുഷികമായ നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊരു ഓർമ്മയിലേക്ക് അങ്ങ് വിസ്മൃതിയിലേക്ക് മാറിപ്പോവുക. എങ്കിലും വിസ്മൃതമാകുകയില്ല ആ നാമം. ആ നാമം ഇവിടെ എന്നും ധന്യമായി ഈ നാട്ടിൽ നിലകൊള്ളും. എൻ്റെ പേര് വിജയൻ ജോസഫ് കരപ്പാറ, ഇവിടുത്തെ തന്നെ ലോക്കൽ. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു 10-15 വയസ്സ് 16 വയസ്സ് ഉള്ളപ്പം തൊട്ടുള്ള അടുപ്പമുള്ളതാണ്. അത് കഴിഞ്ഞ് 70 MLA ആയി, അത് കഴിഞ്ഞ് കൂടുതൽ അടുപ്പായി. എന്നാ ഉണ്ടെങ്കിലും നമുക്ക് വന്ന് പറയാവുന്ന പാതിരാണേലും പറയാവുന്ന ഒരാളായിരുന്നു. ഒരു സഹോദരനെ പോലെ അല്ല, ഒരു പിതാവ് എന്നുള്ള നിലയിൽ എല്ലാം എന്ന് പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്ന ആളാണ്. ഇതുപോലെയുള്ള ഒരാളെ ഇനിയും പുതുപ്പള്ളിക്കും കേരളത്തിനും കിട്ടുമെന്ന് തോന്നുന്നില്ല. പേര് തമ്പാൻ. കേരളത്തിലെ ഇത്രയും ജനകീയനായ ഒരു പൊതുപ്രവർത്തകനെ കേരളം ഇന്നുവരെ പ്രസവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയും. വളരെ അധികം പുതുപ്പള്ളി എന്നും നിറഞ്ഞു നിൽക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ മുറ്റം ആ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ജനസഞ്ചയം, അവരുടെ മുഴുവൻ കാര്യങ്ങൾ കേൾക്കുവാൻ കാതുകൂർപ്പിക്കുന്ന ഒരു ജനകീയ നേതാവ് ഇനി ഒരിക്കൽ കേരളത്തിലുണ്ടാകുമോ എന്ന് വളരെ സംശയത്തോടെ നമുക്ക് കാണേണ്ടതാണ്. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. സമാനതകളില്ലാത്ത നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിക്കാർക്കും കോട്ടയംകാർക്കും കേരളീയർക്കും മാത്രമല്ല, രാജ്യത്തെ പൊതുപ്രവർത്തകരായ ആളുകൾക്ക്, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പൊതുപ്രവർത്തകനെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മഹാത്മജി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. ഒരു രാഷ്ട്രീയ നേതാവിന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാർ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. സ്വന്തം സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ, അത് 24 മണിക്കൂറും ചെലവഴിക്കേണ്ടി വന്നാൽ 24 മണിക്കൂറും താൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജനസമ്പർക്ക പരിപാടിയിൽ ജനപ്രതിനിധികളായിട്ടുള്ള മറ്റ് നേതാക്കളൊക്കെ നിന്ന് വിഷമിച്ച് പിൻവാങ്ങിയപ്പോഴും, വെളുപ്പിനെ 4 മണി മുതൽ പിറ്റേന്നാൾ വെളുപ്പിനെ 5 മണി വരെയോ 6 മണി വരെയോ 7 മണി വരെയോ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഒരു നാരങ്ങാ വെള്ളമോ മാത്രം കഴിച്ചു നിന്ന ഒരു നേതാവ്, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ശ്രീ ഉമ്മൻചാണ്ടി എന്ന നേതാവ് മാധ്യമങ്ങളും മറ്റ് മീഡിയകളും നമുക്ക് സംഭാവന ചെയ്തതിനേക്കാൾ ഏറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾക്ക്, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു നേതാവ്, കാരുണ്യത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയാവുന്ന ഒരു നേതാവ്, തൻ്റെ സമയം വിശ്രമമില്ലാതെ അമിതമായ യാത്ര, സ്വന്തം ആരോഗ്യം പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കേരളമൊട്ടാകെ പിന്നീട് രാജ്യമൊട്ടാകെ യാത്ര ചെയ്തു. പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിക്കുന്നു. ദുഃഖം രേഖപ്പെടുത്തുന്നു. അതെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഉമ്മൻചാണ്ടി സാറ്, ഉമ്മൻചാണ്ടി സാറ്, കേരള രാഷ്ട്രീയത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും വലിയ സംരക്ഷകനായിരുന്നു എന്ന് നമുക്ക് ആദരവോടുകൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ പാവങ്ങളോട് ഇത്രയും സ്നേഹം കാണിച്ച, സാധാരണക്കാരായ മനുഷ്യരോട്, ആരും ശുപാർശ ചെയ്യാനില്ലാത്ത, പാർശ്വവൽക്കരിക്കപ്പെട്ട, എല്ലാവരും ഉപേക്ഷിച്ച, അല്ലെങ്കിൽ ആരും കൂടെ വരാനില്ലാത്ത സാധുക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെവി കൊടുത്തൊരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും എല്ലാം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ 10,000-ക്കണക്കിന് ആളുകളെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത്. അതിനൊക്കെ വിമർശനങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുപോലെ നിയമസഭയിൽ ഉമ്മൻചാണ്ടി സാറിന്, ഞാനൊക്കെ ആദ്യം MLA ആയി കടന്നു ചെല്ലുമ്പം ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ നിര്യാണം
കേരള രാഷ്ട്രീയത്തിന് ഒരു തീരാ നഷ്ടമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ നഷ്ടമാണ്. എനിക്ക് ഏതാണ്ട് ഒരു 7 വയസ്സ് കാലം മുതൽ അദ്ദേഹത്തെ അറിയാം. എൻ്റെ പിതാവ് എം പി ആയിരുന്ന കാലം മുതൽ അദ്ദേഹം അവിടെ വരുമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എം എൽ എ ആയപ്പോഴും മന്ത്രി ആയപ്പോഴും ഒക്കെ പല ഘട്ടങ്ങളിലും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. വളരെ ഒരു വ്യക്തിബന്ധം പുലർത്തിയിരുന്നു. എന്നാലും രാഷ്ട്രീയപരമായി ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നപ്പോഴും എതിരെ പ്രസംഗിക്കാൻ വന്നപ്പോഴൊക്കെ നമുക്ക് സന്തോഷം തോന്നിയിട്ടുള്ളൂ, ദുഃഖം തോന്നിയിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അതാണ് അദ്ദേഹത്തെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനായി കാണേണ്ട കാര്യം. ഞാൻ ഈ മുറ്റത്തൊരിക്കൽ അദ്ദേഹത്തെ കാണാൻ വന്നു. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു 100-300 പേര് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ നിന്ന് ഞാൻ കൊടുത്തൊരു പേപ്പർ മേടിച്ചു, അതെ കാപ്പന് മാത്രം എഴുതി. ഞാൻ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഈ കാര്യം നടക്കുമെന്ന്. 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നൊരു ഫോൺ വന്നു, ഉമ്മൻചാണ്ടി സാറിനെ സംസാരിക്കണം. സാറ് പറഞ്ഞു എൻ്റെ തന്ന കാര്യം ശരിയായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പിന്നീട് എനിക്കത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നൊരു സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അതൊക്കെ ഒരു പാഠമായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാഠപുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കി പഠിച്ച് കണ്ട് ഓരോ രാഷ്ട്രീയക്കാരനും പെരുമാറിയാൽ ഈ നാടിൻ്റെ സ്ഥിതി തന്നെ വളരെ മെച്ചപ്പെടും. അദ്ദേഹത്തിൻ്റെ